പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ പ്രകൃതിയെപ്പറ്റി പ്രകൃതി സംരക്ഷണത്തെ പറ്റിയും നമ്മളുടെ സഭയ്ക്കും നമ്മളുടെ സമൂഹത്തിനുമുള്ള ചില കാഴ്ചപ്പാടുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഇന്ന് അല്പം കൂടെ വിശദമായി ഈ സഭയുടെ പഠനങ്ങൾ എങ്ങനെയാണ് പ്രകൃതി സംരക്ഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് പതിവ് പോലെ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ആരംഭിക്കാം എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം പ്രപഞ്ചനാഥനായ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന ഈ സമയത്തെ ഓർത്ത് ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ പഠിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഓർമ്മശക്തിയെയും ബുദ്ധിശക്തിയെയും പ്രകാശിപ്പിക്കണമേ വചനം ശരിയായി വിശകലനം ചെയ്യുവാനും പഠിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലുള്ള സകല ദൂതന്മാരുമേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ആമേൻ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ് ഇതിലാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചത് അതെവിടെയായിരുന്നു നമ്മൾ നിർത്തിയതെന്ന് ഓർമ്മയുണ്ടോ അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞ സംഭവം അരുത് എന്ന് ദൈവം പറഞ്ഞിരുന്ന കാര്യം ചെയ്ത് ഏതൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തായി ഇനി നമ്മൾ ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യ സമൂഹവുമായി ദൈവം ചില ഉടമ്പടികൾ ചെയ്യുന്നുണ്ട് എന്താണ് ഈ ഉടമ്പടി അതായത് എപ്പോഴാണോ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്ന് നമ്മളുടെ പറുതീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ആ നിമിഷം മുതൽ തന്നെ തൻ്റെ ജനത്തെ തിരിച്ച് തന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള വലിയ പ്രതീക്ഷയും സ്വപ്നവും പിതാവായ ദൈവത്തിന് ഉണ്ടായിരുന്നു അതിനുവേണ്ടിയുള്ള പദ്ധതികൾ അവിടുന്ന് വിഭാവനം ചെയ്തിരുന്നു ഇങ്ങനെ വിഭാവനം ചെയ്ത പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മനുഷ്യനും ദൈവവും തമ്മിൽ ഉണ്ടാക്കിയ ചില ഉടമ്പടികൾ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നോഹയുമായിട്ട് ചെയ്യുന്ന ഉടമ്പടി ആ ചരിത്രം ആ കഥ നിങ്ങളെല്ലാവരും വായിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം ഭൂമിയിലെ തിന്മ വർദ്ധിച്ചപ്പോഴത്തേക്ക് ദൈവം വിചാരിച്ചു അല്ലേ അവരെ ഇത് നിയന്ത്രിക്കേണ്ട സമയമായി എന്ന് തോന്നി അപ്പോൾ എന്ത് സംഭവിച്ചു നാൽപ്പത് രാവും നാൽപ്പത് പകലും ഭൂമിയിൽ ആകമാനം മഴ പെയ്തു വെള്ളം പൊങ്ങി ഭൂമിയിൽ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നാശം കണ്ടപ്പോ സംരക്ഷിക്കപ്പെട്ട ഒരു കൂട്ടരുണ്ടായിരുന്നു ആരായിരുന്നു നോഹയും അവന്റെ സന്തതികളും അവൻ പേടകത്തിനുള്ളിൽ പ്രവേശിപ്പിച്ച ഈ ലോകത്തിലെ സർവചര ഓരോ ജോഡി ഇവര് നോഹയുടെ പെട്ടകത്തിനുള്ളിൽ സുരക്ഷിതരായിട്ട് ഇരുന്നു വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹയുമായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു ആ ഉടമ്പടി നമ്മളെ പൂർണമായ നാശത്തിലേക്ക് മനുഷ്യവംശത്തെ നയിക്കുകയില്ല ഒരു കാരണവശാലും ദൈവം അതിനനുവദിക്കുകയില്ല എന്നുള്ള ഉടമ്പടിയാണ് വെള്ളം കൊണ്ട് ഞാൻ നശിപ്പിക്കില്ല അതായത് നോഹിയും നോഹിയോട് മാത്രമല്ല ആ പെട്ടകത്തിലുണ്ടായിരുന്ന ഇതര ജീവജാലങ്ങളുമായിട്ടും ദൈവം ഒരു ഉടമ്പടി ചെയ്യുകയാണ് ഞാൻ മേഘത്തിൽ എൻ്റെ മഴവിൽ സ്ഥാപിക്കും ഒരിക്കലും ജലം കൊണ്ട് പ്രളയം കൊണ്ട് ഞാൻ ഇനി ഈ ഭൂമിയെ പൂർണമായിട്ട് നശിപ്പിക്കുകയില്ല അങ്ങനെയാണ് മഴവില്ല് ഒരു ഉടമ്പടിയുടെ അടയാളമായിട്ട് സ്ഥാപിക്കപ്പെട്ടു അത് നോഹയുമായിട്ടുള്ള ഉടമ്പടി പിന്നീട് ഒരു ഉടമ്പടി നമ്മൾ കാണുന്നത് എവിടെയാണ് അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി അതെന്തായിരുന്നു ഉടമ്പടി അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും കാനാൻ ദേശം അവകാശമായിട്ട് നൽകും എന്നുള്ള ഉടമ്പടി അപ്പം ഈ രണ്ട് ഉടമ്പടികളാണ് പ്രധാനമായിട്ടും ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് അപ്പൊ ഈ രണ്ട് ഉടമ്പടികളും നമ്മൾ ശരിക്കും ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് അത് എങ്ങനെയുള്ളതാണ് ആരുമായിട്ടുള്ളതാണ് ഉടമ്പടി ഉണ്ടാക്കിയത് ആ സമയത്ത് ചില വ്യക്തികളുമായിട്ടാണ് അബ്രഹാമുമായിട്ടും ദോഹയുമായിട്ടുമാണ് പക്ഷെ അത് അവരുമായിട്ട് മാത്രമല്ല അവരിലൂടെ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടവസ്തുക്കളുമായിട്ടും അതുപോലെ വരാൻ പോകുന്ന തലമുറകളുമായിട്ടുമാണ് ഈ ഉടമ്പടി സ്ഥാപിച്ചിട്ടുള്ളത് ഈ രണ്ട് ഉടമ്പടികൾ തലമുറ തലമുറകളായി നിലനിൽക്കുന്നതാണ് എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ പ്രത്യേകത അതിനെന്താണ് ഇവിടെ പ്രാധാന്യം പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും താൻ തൻ്റെ സൃഷ്ടിയെ സംരക്ഷിക്കും എന്നും ദൈവം ചെയ്യുന്ന ഉടമ്പടിയാണ് നമ്മളിവിടെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്ന നമ്മുടെ സാധാരണഗതിയിൽ പറയാറുള്ളത് പോലെ ഈ പ്രകൃതി ഈ പ്രകൃതി തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ലക്ഷ്യം തന്നെ ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് ആകാശങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ആകാശത്തട്ട് അവൻ്റെ കൈവേലെ കാണിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ രാവിലെ നമസ്കാരത്തിനും മറ്റും അപ്പോൾ എന്നാൽ പ്രകൃതി പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു ഒരു പ്രധാന സ്ഥിതി വിശേഷമാണ് വിശുദ്ധ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഇനിയും ഈ മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിക്കാൻ വേണ്ടി ചില പ്രത്യേക കാര്യങ്ങൾ പഴയ നിയമത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് പരിചയം കൊള്ളാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല കാരണം എന്താണെന്നറിയാമോ ഏഴാം ദിവസം സാപത്ത് ആചരിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഏഴാം ദിവസം സാപത്ത് എന്ന് പറയുമ്പോൾ എന്താ ഏഴാം ദിവസം ഈ പ്രകൃതിക്ക് മുഴുവനും വിശ്രമം കൊടുക്കണം അതുപോലെ ഏഴാം വർഷം എല്ലാ മനുഷ്യരും മൃഗങ്ങളും സ്വതന്ത്രരാക്കപ്പെടണം കൃഷി ചെയ്യാൻ പാടില്ല മണ്ണ് സ്വതന്ത്രം ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഇത് പ്രകൃതിയെ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ സ്ഥിരം അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂഷണത്തിൽ നിന്ന് അതിനെ ഒന്ന് ഒന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഭൂമിയെ സംരക്ഷിക്കുവാൻ വേണ്ടി ദൈവം ചെയ്ത ദൈവം നൽകിയ രണ്ട് പ്രധാനപ്പെട്ട മാർഗങ്ങളാണ് ഒന്ന് സാപത്താചരണം രണ്ട് ഏഴാം വർഷം അടിമകളെയും മൃഗങ്ങളെയും മണ്ണിനെയും സ്വതന്ത്രരാക്കുക എന്നുള്ളത് ഇതുമാത്രമല്ല നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ രംഗപ്രവേശ സമയത്തും നമ്മളിത് കാണുന്നുണ്ട് അതായത് ജൂബിലി വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് സർവചരാചരങ്ങൾക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന വലിയ ജൂബിലി പ്രഖ്യാപിച്ചുകൊണ്ടാണ് ക്രിസ്തു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവം മനുഷ്യരുമായി ചെയ്ത വലിയ ഒരു ഉടമ്പടിയുടെ ഭാഗമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ജൂബിലി പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്ന യേശുവും പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്തെങ്കിലും ബന്ധമുണ്ടോ എപ്പോഴെങ്കിലും വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ യേശുവും പരിസ്ഥിതിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടെന്ന് അതിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് എവിടെ എന്താണ് യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം പറുദീസായിൽ ആദ്യ പാപത്തിൽ കൂടി മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ ദൈവ മനുഷ്യ പ്രകൃതി ബന്ധം അവിടെ ഉണ്ടായത് എന്താ ഒരു അസന്തുലിതാവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നും മനുഷ്യനെയും പ്രകൃതിയെയും സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു ക്രിസ്തുവിൻ്റെ ആഗമന ഉദ്ദേശം ഈ ഉദ്ദേശത്തോടു കൂടി കടന്നു വന്ന ക്രിസ്തു പറയുന്നത് എന്താ ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എന്നാണ് അപ്പം ജീവൻ നൽകാൻ വന്ന ക്രിസ്തു ഈ ക്രിസ്തുവിന്റെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ ജനനം മുതൽ മരണം വരെ യഥാർത്ഥത്തിൽ ക്രിസ്തു പരിസ്ഥിതിയുമായി വളരെ ചേർന്ന് പോകുന്ന ഒരു ബന്ധമാണ് പുലർത്തിയിരുന്നത് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ജനനം മുതൽന്ന് ഞാൻ പറഞ്ഞു യേശു ജനിച്ചത് എവിടെയാ പുൽത്തൊട്ടിയിൽ കാലിത്തൊഴുത്തിൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധമല്ലേ യേശു ജനിച്ചു എന്നുള്ള വാർത്ത അറിയിച്ചത് ആരാണ് ആരാണ് സൂചിപ്പിച്ചത് കിഴക്ക് കണ്ട നക്ഷത്രം പ്രകൃതിയിൽ ഉദിച്ചുയർന്ന ഒരു നക്ഷത്രം ഒരുപാട് ജീവൻ നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ജീവജാലങ്ങൾ വന്ന് ക്രിസ്തുവിനെ വണങ്ങുന്നെന്ന് നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ ജനന വാർത്ത ആദ്യം അറിഞ്ഞത് ആരാണ് മലമടക്കിൽ ആടുകളെ മേയിച്ചിട്ട് വന്ന് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഇടയന്മാരാണ് ആട്ടിടയന്മാരാണ് യേശുവിൻ്റെ ജനനം ആദ്യം അറിയുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ യേശുവിൻ്റെ ജനനത്തിൽ പ്രകൃതിയുമായിട്ട് വലിയ ബന്ധമുണ്ട് ജനനത്തിൽ മാത്രമല്ല പേരെഴുതി ചേർക്കാൻ വേണ്ടി യേശു ബേദലഹേമിലേക്ക് യാത്ര ചെയ്യുന്നു പിന്നീട് ഒരു പലായനം കൂടെ നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നുണ്ട് ഈ യാത്രകളിലൊക്കെ പ്രകൃതിയെ തൊട്ട് തഴുകി കടന്നു പോകുന്ന യേശുവിനെയാണ് നമ്മൾ കാണുന്നത് ഇത് മാത്രമാണോ യേശുവിൻ്റെ ജീവിതം ഒന്ന് പരിശോധിച്ചേ യേശോ നാൽപ്പത് രാവും നാൽപ്പത് പകലും എവിടെ ഉപവസിച്ചു മരുഭൂമിയിൽ ഉപവസിച്ചു പ്രകൃതിയിൽ സ്വയം തനിച്ചാക്കി മരുഭൂമിയിൽ ഉപവാസത്തോടു കൂടി സമയം ചെലവഴിച്ചു പിന്നീട് പഠിപ്പിച്ചത് ഇരുന്നോണ്ട മലമുകളിൽ മല മലമുകളിൽ കയറിയിരുന്നു ചില സമയത്ത് തോണിയിൽ കയറിയിരുന്നു അപ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പഠിപ്പിച്ച കാര്യങ്ങളോ മിക്കവയും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ആയിരുന്നു കടകുമണിയുടെ ഉപമ ആകാശത്തിലെ പറവകളെ നോക്കുക ഇനി എന്നിങ്ങനെ തുടങ്ങി എത്രയെത്ര ഉപമകളാണ് ക്രിസ്തു ഈ പ്രപഞ്ചവുമായിട്ട് ചേർത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ പ്രധാനമായും ജീവനുള്ള പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൂടെയും ജീവജാലങ്ങളിൽ കൂടെയുമാണ് നടന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും ഇതെല്ലാം പോവട്ടെ ക്രിസ്തുവിൻ്റെ മരണസമയത്തോ സൂര്യൻ ഇരുണ്ടുപോയി എന്ന് നമ്മൾ പറയുന്നു അല്ലേ ജീവജാലങ്ങൾ വിലപിച്ചു അപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി എന്ന് പറയുമ്പോൾ ഭൂമിയിലെങ്ങും അന്ധകാരം വ്യാപിച്ചു ഇതെല്ലാം പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ ജനനം മുതൽ പഠിപ്പിക്കലുകളിൽ കൂടി വളർന്ന് വികസിച്ച് വരെ ക്രിസ്തുവിൻ്റെ ജീവിതം പ്രകൃതിയുമായി വളരെയധികം ചേർന്ന് കിടക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ ആഗമനത്തിലും ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിലും പ്രകൃതിക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥാനം ഉണ്ടായിരുന്നു ഇനിയും ഈ ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടു പുതിയ ആകാശവും അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ സ്വപ്നമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇത് ഏഷയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ പിന്നീട് യോഹന്നാൻ സ്ലിഹ പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും ഒരു മുന്നാസ്വാദനം നമുക്ക് തരുന്നുണ്ട് അതെവിടെയാണെന്നറിയാമോ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എന്താണ് ശരിക്കും ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവവും മനുഷ്യനും പ്രകൃതി ഇത് മൂന്നും തമ്മിലുള്ള ഗാഢമായ ഒരു സ്നേഹബന്ധത്തിൻ്റെ അവസ്ഥയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്നത് കൊണ്ട് വിശുദ്ധ യോഹന്നാൻ സ്ലീഹ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ എൻ ക്രിസ്തുവിൻ്റെ ആഗമന ഉദ്ദേശം എന്തായിരുന്നു മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ അവന് സ്വന്തമാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് ശരിക്കും ഒരു വലിയ പ്രതീക്ഷയാണ് ഒരു വലിയ സ്വപ്നമാണ് തങ്ങൾക്ക് പറുതീസായിൽ നഷ്ടപ്പെട്ട നിത്യജീവനിലേക്കും ദൈവവുമായുള്ള സംസർഗത്തിലേക്കും തിരിച്ചെത്തിച്ചേരാം എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ ഈ പ്രതീക്ഷയുടെ സാക്ഷാത്കാരം അതാണ് ശരിക്കും ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾ ദൈവത്തോടുള്ള സംസർഗം പൂർണ്ണമാകുന്നു എന്നുള്ള വലിയ പ്രതീക്ഷയുടെ നിറവേറലിലേക്കാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നുള്ള സങ്കല്പം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിൻ്റെ വരവോടുകൂടി നമ്മൾ നിത്യജീവനിലേക്ക് തിരികെ എത്തുന്നു അപ്പോൾ നമുക്ക് പ്രകൃതിയുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് പ്രകൃതിയിൽ ഈ ദൈവ സാന്നിധ്യം നമ്മൾ കണ്ടെത്തുന്നത് പ്രകൃതിയിലെ ദൈവമെന്ന് പറയുന്നത് എന്താണ് എന്താ ഈ പ്രകൃതിയിലെ ദൈവം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രകൃതിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിക്ക് അതീതമായ ചില മൂല്യങ്ങളുണ്ട് പ്രകൃതിക്ക് പ്രകൃതിക്ക് അതീതമായ ചില മൂല്യം എന്ന് പറയുമ്പോൾ പ്രകൃതിയേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു മൂല്യം അതെന്താണെന്നറിയാമോ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് പ്രകൃതിയിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം പറയാം സകല ചരാചരങ്ങളിലും എല്ലാ സൃഷ്ടവസ്തുക്കളിലും ദൈവത്തിൻ്റെ ചൈതന്യം കുടികൊള്ളുന്നുണ്ട് ആ ദൈവിക ചൈതന്യമാണ് അതിൻ്റെ അതിൻ്റെ ഒരു സാന്നിധ്യമാണ് പ്രകൃതിയെ ചരിത്രത്തിനും മുകളിൽ അല്ലെങ്കിൽ പഠന പഠനങ്ങൾക്കെല്ലാം മുകളിൽ പിടിച്ച് അതിൻ്റെ ആധികാരികത എന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് അപ്പോൾ പല വിശുദ്ധരും ഈ പ്രകൃതിയെ ദൈവ സ്നേഹത്തിലേക്ക് നയിക്കുന്ന ഒരു ഒരു പിടിവള്ളിയായിട്ടാണ് കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് വിശുദ്ധ അപ്രേ അദ്ദേഹം പ്രകൃതിയെ കാണുന്നത് വിശുദ്ധ ബൈബിളിന് പകരമായിട്ടാണ് വിശുദ്ധ ബൈബിളായി വേണമെങ്കിൽ നമുക്ക് പ്രകൃതിയെ ഉപയോഗിക്കാം വിശുദ്ധ ബൈബിളിൻ്റെ ലക്ഷ്യം എന്താണ് മനുഷ്യനെ ദൈവത്തിൻ്റെ ഉയർത്തുക അല്ലെങ്കിൽ ദൈവത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതാണ് വിശുദ്ധ ബൈബിൾ അതുപോലെ പ്രകൃതിയെ നോക്കി അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തെ വാഴ്ത്താൻ കഴിയുക പ്രകൃതിയിലെ സൃഷ്ടികളെ നോക്കി അതിൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ കഴിയുക ഇതാണ് ശരിക്കും ഇതിലൂടെ അങ്ങനെയാണ് വിശുദ്ധ ബൈബിളിനെ വിശുദ്ധ ബൈബിളിനെ പോലെ പ്രകൃതിയെ നമുക്ക് കാണാം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നു കാരണം അദൃശ്യനായ ദൈവത്തെ ആ സൃഷ്ടിയിൽ കൂടെ കാണാൻ നമ്മൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് പക്ഷേ ഭാഗ്യമോ ദൗർഭാഗ്യമോ ഒക്കെ ആയിക്കൊള്ളട്ടെ നമ്മളുടെ പല പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഈ കൈവശം വച്ചിരുന്ന ഈ ഭൂമിയുടെ താളവും ഭംഗിയും ഒക്കെ നഷ്ടപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല അത് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇപ്പം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പണ്ടൊക്കെ സർപ്പക്കാവുകൾ ഉണ്ടായിരുന്നു സർപ്പക്കാവുകൾ നമുക്കറിയാം നിബിഡമായ വനപ്രദേശം പോലും ഒരു ചെറിയ പ്രദേശമേ ഉള്ളൂ പക്ഷേ അവിടെ പലതരത്തിലുള്ള തരത്തിലുള്ള സസ്യങ്ങൾ മരങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടാൻ വിരളമായിട്ടുള്ള ഒരുപാട് സസ്യജാലങ്ങളുള്ള സ്ഥലങ്ങളായിരുന്നു ഇപ്പോൾ അതൊക്കെ അങ്ങ് നശിപ്പിക്കപ്പെട്ടു നശിപ്പിക്കപ്പെട്ടപ്പോൾ സംഭവിച്ചത് എന്താണ് ജൈവ വൈവിധ്യത്തിന് വളരെ മാറ്റം വന്നു കിട്ടാതെ ജൈവ വൈവിധ്യം നമുക്ക് നഷ്ടപ്പെട്ടു നമുക്കറിയാം കാവുകളോട് ചേർന്ന് കുളങ്ങൾ ഉണ്ടായിരുന്നു ജലാശയങ്ങൾ ഉണ്ടായിരുന്നു ഈ ജലാശയങ്ങൾ ഇപ്പോൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്താണ് പ്രകൃതി സംരക്ഷിച്ചു വന്നിരുന്ന ആ താളാത്മകത ക്രമേണ പ്രകൃതിയിൽ നിന്ന് ഇങ്ങനെ മാറി മാറി പോകാനായിട്ട് തുടങ്ങി ഇത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ നഷ്ടപ്പെടുത്തി എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ ആവില്ല ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ പ്രകൃതിയിൽ നിന്ന് എങ്ങനെയാണ് മനുഷ്യൻ്റെ പ്രവർത്തനം കൊണ്ട് ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയത് എന്നൊക്കെ നമുക്കറിയാം പഴയ കാലത്ത് ഈ പ്രകൃതിയെ ആരാധിക്കുകയും പ്രകൃതിയെ ഭയപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ മാറി പ്രകൃതി ദൈവത്തിൻ്റെ ദാനമാണെന്നും പ്രകൃതിയിലൂടെ ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും എന്നുമൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഈ പ്രകൃതിയിലെ ദൈവ സാന്നിധ്യം പഠിക്കുന്നതിൽ കൂടെ ആണ് അപ്പോൾ ഈ കാവുകളുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മളുടെ പല പ്രവർത്തനങ്ങളും നമ്മളുടെ നമ്മൾ ആവശ്യമായ ചിന്ത കൂടാതെയുള്ള നമ്മുടെ പല പ്രവർത്തനങ്ങൾ നമ്മളുടെ ഭൂമിയുടെ സന്തുലിത അവസ്ഥ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത് എന്തുകൊണ്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞല്ലോ ക്രമരഹിതമായ നമ്മളുടെ ഉപയോഗം കൊണ്ട് നമ്മളുടെ ഭൂമിയുടെ സന്തുലി സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരിക്കുന്നു ഇനിയും നമ്മൾ വരുന്നത് എന്താണ് ഇതിൻ്റെ ഉപയോഗം പ്രകൃതിയുടെ ഉപയോഗം എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെ ആവാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം എങ്ങനെയാണ് നമുക്ക് ഈ സൃഷ്ട സൃഷ്ടപ്രപഞ്ചത്തെ അതിനെങ്ങനെ നമ്മൾ വിലയിരുത്തുന്നു അത് നമ്മൾ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതും കൂടെ നമ്മളുടെ ചിന്തയിലേക്ക് വരേണ്ട ഒരു കാര്യമാണ് നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഉപയോഗ്യതയല്ല ഈ വസ്തുക്കളുടെയൊക്കെ പ്രപഞ്ച വസ്തുക്കളുടെയൊക്കെ മേന്മ നിർണയിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താ എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വസ്തുക്കൾ മാത്രമേ അല്ലെങ്കിൽ ജീവജാലങ്ങൾ മാത്രമേ ഈ ഭൂമിയിൽ ആവശ്യമുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാൻ നമുക്ക് അവകാശം ഇല്ല അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ജോബിൻ്റെ പുസ്തകത്തിലാണെങ്കിൽ മനുഷ്യന് മെരുക്കാനോ ഉപയോഗിക്കാനോ കഴിയാത്ത ഒരുപാട് ജീവജാലങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് എന്നുകണ്ട് അവയൊന്നും ഭൂമിയിൽ വേണ്ട എന്നല്ല അർത്ഥം ഇതൊക്കെ സന്തുലിതാവസ്ഥ സംരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് ആവശ്യമാണ് എന്നാൽ ഇതിനെ അനാവശ്യമായിട്ട് ഉപയോഗിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നുള്ളതാണ് അതായത് നമുക്ക് പറയാൻ പറ്റും ജീവജാലങ്ങളുടെ മേൽ അധികാരം കൊടുക്കുന്നുണ്ട് അല്ലെ സകല ജീവജാലങ്ങളുടെയും മേൽ മനുഷ്യന് അധികാരം കൊടുക്കുന്നു പക്ഷേ ഏതെങ്കിലും ഒരു ജീവജാലത്തെ അതിനെ സംരക്ഷിക്കാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ടോ അതിൻ്റെ ജീവിത സാഹചര്യം അതിനാവശ്യമായിട്ടുള്ള സംരക്ഷണം കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് അതായത് നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കുമ്പോൾ സംരക്ഷിക്കപ്പെടേണ്ടതിനെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ ഇതുകൂടാതെ നമ്മൾ പ്രകൃതിയെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം ജീവജാലങ്ങളുടെ ഭാവി നമ്മളുടെ ഒരു പ്രത്യേക ചിന്ത ആയിരിക്കണം ജീവജാലങ്ങളുടെ ഭാവി അതും കൂടെ നമ്മളുടെ മനസ്സിൽ ഇരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റും ഒരു തള്ള പക്ഷി അതിൻ്റെ മുട്ടയുടെയോ കുഞ്ഞുങ്ങളുടെയോ മേൽ അടയിരിക്കുന്ന അവസ്ഥയിൽ ഒരു ഒരു പക്ഷി ഞാൻ ഒരു കഥ പോലെ അങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ ഒരു പക്ഷി കൂടെ നിങ്ങൾ കാണാൻ നിങ്ങൾ കാണുന്നു എന്ന് വിചാരിക്കുക വഴിയിലോ അല്ലെങ്കിൽ മരത്തിലോ എവിടെയെങ്കിലും കാണുന്നു എന്ന് വിചാരിക്കുക ദൈവം പറഞ്ഞോ അതിനെ നിങ്ങൾ അങ്ങ് എടുത്തോളാൻ പറഞ്ഞില്ല അത് നിങ്ങൾ എടുത്ത് നശിപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് തള്ള പക്ഷിയെ പറന്നു പോകാൻ അനുവദിച്ചിട്ട് കുഞ്ഞുങ്ങളെ നിങ്ങൾ വേണമെങ്കിൽ എടുത്തു കൊള്ളാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളുടെ ഒരു സംരക്ഷണം അതിൻ്റെ ഭാവി തുടർന്നുള്ള അതിൻ്റെ ജീവിതം ഇതും കൂടെ കണക്കിലെടുത്ത് മാത്രമേ നമ്മളുടെ പ്രകൃതി വസ്തുക്കളെ ഉപയോഗിക്കുവാൻ നമുക്ക് അവകാശം ഉള്ളൂ അത് രണ്ടാമത്തെ കാര്യം പ്രകൃതി വസ്തുക്കളെ ഉപയോഗിക്കുമ്പോൾ ജീവജാലങ്ങളുടെ ഭാവി നമ്മൾ തീർച്ചയായും ചിന്തിച്ചിരിക്കണം മൂന്നാമത്തെ കാര്യം തിന്മ ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നത് മനുഷ്യനാണ് അല്ലേ മനുഷ്യ സമൂഹം അത് അനുഭവിക്കണം മനുഷ്യ സമൂഹം മാത്രമല്ല സർവ്വ ജീവജാലങ്ങളും ഇത് ഇതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടതായി വരുന്നു അതും നമ്മളുടെ ചിന്തയിൽ ഉണ്ടാവണം പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒന്നും ചെയ്യാത്ത ഒരു തരത്തിലും തെറ്റുകാരല്ലാത്ത സകല ജീവജാലങ്ങളും മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന ഈ ചൂഷണത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടതായി വരും ഇത് കൂടെ ഓർത്ത് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ സാങ്കത്യം എന്താണെന്ന് ആലോചിച്ചു മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അത് മൂന്നാമത്തെ കാര്യം മനുഷ്യന്റെ തിന്മ മറ്റ് ജീവജാലങ്ങളെയും ബാധിക്കുന്നു എന്നുള്ളത് പിന്നീട് വരുന്നത് വികസനമാണ് നമുക്കറിയാം എല്ലാം ലോകമെന്ന് പറയുന്നത് തന്നെ വികസനത്തിന് വേണ്ടി കൊതിക്കുകയാണ് സമൂഹം വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന സമൂഹമാണ് നമ്മളുടേത് അങ്ങനെ സമൂഹം ഒരു വികസനത്തിന് വേണ്ടി മുറംവിളി കൂട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരുപയോഗിക്കുക പ്രകൃതി ദുരുപയോഗിക്കപ്പെടുന്നത് വികസനത്തിന് വേണ്ടിയാണ് ഈ വികസനത്തിന് വേണ്ടി അതുകൊണ്ടാണ് പലപ്പോഴും ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മളുടെ ചുറ്റുപാടുമുള്ള ഭൂമിയെയും നമ്മളുടെ അന്തരീക്ഷത്തെയും നമ്മളുടെ ജലാശയങ്ങളെയും ഒക്കെ മലീമസമാക്കുന്ന പ്രവർത്തനങ്ങൾ കൂടി കൂടി വരുന്നതിൻ്റെ കാരണം ഇതാണ് കാരണം നമുക്ക് കൊടുക്കാൻ ഒരു ലേബലുണ്ട് ഇത് നമ്മളുടെ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണെന്ന് പക്ഷെ ഒരു കാരണവശാലും വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് നമ്മളെ വത്തിക്കാൻ കൗൺസില് പഠിപ്പിക്കുന്നുണ്ട് ബരഡിക് പതിനാറാമൻ മാർപ്പാപ്പായും ഇത് തന്നെ നമ്മളോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് എപ്പോഴെങ്കിലും പ്രകൃതിയെ നിങ്ങൾ വികസനത്തിനായി ഉപയോഗിക്കുന്ന പക്ഷം അത് അതിനെ അമിതമായി ചൂഷണം ചെയ്യുവാൻ പാടില്ല അമിതമായി കൂടി ആയിരിക്കരുത് എന്ന് മാർപ്പാപ്പ തിരുമേനി നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ഇത് നാലാമത്തെ കാര്യം അപ്പൊ പ്രകൃതി വസ്തുക്കളുടെ ഉപയോഗത്തിൽ മനുഷ്യന്റെ ശ്രദ്ധയിൽ വരേണ്ട നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഉപയോഗ്യതയല്ല ഒരു പ്രകൃതി വസ്തുവിന്റെ മൂല്യം നിർണയിക്കുന്നത് രണ്ട് പ്രകൃതി വസ്തുക്കളെ ഉപയോഗിക്കുമ്പോൾ ജീവജാലങ്ങളുടെ ഭാവി നമുക്ക് പ്രധാനമായിരിക്കണം മൂന്ന് മനുഷ്യന്റെ തിന്മ മറ്റ് ജീവജാലങ്ങളെയും കൂടി ബാധിക്കും അഞ്ചാമതായി സോറി നാലാമതായി വികസനത്തിനു വേണ്ടി നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുവാൻ പാടില്ല ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രകൃതി സംരക്ഷണത്തെപ്പറ്റിയും പ്രകൃതിയുടെ പ്രാധാന്യത്തെ പറ്റിയും നമ്മൾ ഘോരഘോരം വാദിക്കുവാൻ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കണ്ടു മനുഷ്യനും പ്രകൃതി മനുഷ്യനും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിയുടെ ഭാഗമായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന ദൈവിക സംരക്ഷണം അതിനെ തുടർന്ന് എങ്ങനെയാണ് യേശുവും പ്രകൃതിയും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ ബന്ധം പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും സൃഷ്ടിയിലേക്ക് നയിക്കുന്നു സൃഷ്ടവസ്തുവിലെ ഓരോ ഓരോ കണികയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അതിനെ കൂടുതൽ പ്രകാശമാനമാക്കുന്നു പിന്നീട് എങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രപഞ്ച വസ്തുക്കളെ ഉപയോഗിക്കാം ഈ കാര്യങ്ങളാണ് ഇന്നത്തെ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചത് നിങ്ങൾക്ക് അത് കുറച്ചൊക്കെ സാമൂഹികമായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുകയൊക്കെ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി അത് എളുപ്പത്തിൽ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനിയും നമുക്ക് തുടർന്ന് എങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്ക് പഠിക്കേണ്ടതുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുവാൻ മനുഷ്യന് ഉത്തരവാദിത്വം ഉണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറുവാൻ ഒരു മനുഷ്യനും സാധിക്കില്ല സമൂഹത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടിയോ സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയോ പ്രകൃതി അമിതമായി ചൂഷണം ചെയ്യുന്നത് പാപമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമ്മളുടെ ഈ പ്രകൃതിയെയും സൃഷ്ടവസ്തുക്കളെ മുഴുവനെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം കാരുണ്യവാനായ ദൈവമേ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞങ്ങൾക്ക് നൽകിയ വെളിപ്പെടുത്തലുകളെ ഓർത്ത് ഞങ്ങൾ അവിടുത്തേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രകൃതിയെയും ഞങ്ങൾക്ക് ചുറ്റുമുള്ള സകല വസ്തുക്കളെയും അതിൻ്റെ തനതായ സൗന്ദര്യത്തോടും അതിൻ്റെ തനതായ സൃഷ്ടി വൈഭവത്തോടും കൂടി കാത്തു സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രകൃതിക്ക് വിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും അവിടുന്ന് തന്നെ ഞങ്ങളെ മാറ്റി നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എന്നും കോട്ടയായിരിക്കണമേ ആമീൻ